പ്രത്യേകിച്ച് കേരളത്തിൽ പലർക്കും ഭയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഒരു മതഭാഗത്തോട് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മതഭാഗത്തിന്റെ ദൈവത്തിന്റെ പേര് വിളിച്ചിട്ടാണ് അവിടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ അതിനെ തള്ളിപ്പറയാണ് ചെയ്യേണ്ടത്. ഹമാസ് ചെയ്തത് അത് ശരിയല്ല, കാരണം ഞാൻ കൂടി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് വിളിച്ചിട്ടാണ് ഈ അക്രമങ്ങളെല്ലാം നടക്കുന്നത്, അത് തെറ്റാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ചർച്ചകളെല്ലാം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പാലസ്തീനിലുള്ള ആൾക്കാരെക്കാൾ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ആൾക്കാരെക്കാൾ യുദ്ധം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് മനസ്സിലാവും. ഇവിടെ മലയാളികൾ പരസ്പരം വലിയ രീതിയിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലസ്തീനിലെ കാര്യം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഇവിടെയുള്ള ആൾക്കാരെ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് ഒരു രാജ്യമായിട്ട് തന്നെ അവർക്ക് അന്തസ്സായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇനി ലോകം ചെയ്യേണ്ടത്. അതല്ലാതെ ഈ യുദ്ധം ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, കുറെ ആൾക്കാർ വന്നിട്ട് ഒരു ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പാലസ്തീൻ അനുകൂലി, ഇസ്രായേൽ അനുകൂലി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹമാസ് എന്ന് പറയുന്നത് പാലസ്തീൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ഈ പാലസ്തീനിൽ കുട്ടികളും അല്ലെന്നുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ട് വെച്ച വീടുകളും ഫ്ലാറ്റുകളും എല്ലാം ഇസ്രായേൽ ബോംബിങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാം വളരെ സാധാരണക്കാർക്കാണ്. ഇസ്രായേൽ ആണെങ്കിൽ പോലും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരൊക്കെ വലിയ സെക്യൂരിറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. മരണപ്പെടുന്നവരെല്ലാം സാധാരണക്കാർ. ഇപ്പുറത്തെ ഭാഗത്ത് മരണപ്പെടുന്നവരെല്ലാം സാധാരണക്കാർ. ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ ഖത്തറിൽ സുഖമായിട്ട് താമസിക്കുക, അവരുടെ ഫാമിലിക്ക് ഒന്നും ഒരു പ്രശ്നവും നടക്കാൻ പോകുന്നില്ല. ഈ സാധാരണക്കാരാണ് യഥാർത്ഥത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് കുറെ ആൾക്കാർ വന്നിട്ട് ഹമാസിനെ പോരാളി എന്നൊക്കെയാണ് പറയുന്നത്. അത് എങ്ങനെയാണ് പോരാളിയാവുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയ എഴുതുമ്പം നമ്മൾ ഓരോരുത്തരും പലരും വന്നിട്ട് ഹമാസിനെ പോരാളി എന്നും നിങ്ങൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അതിനെയൊക്കെ പറയാൻ നേരത്ത് ഒരു സൈഡിൽ ഒരു സമുദായത്തിനോട് വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷം ഉണ്ടായി വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതിനൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഹമാസ് എന്ന് പറയുന്നത് ഒരു സംഘടന, പാലസ്തീൻ എന്ന് പറയുന്ന ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ഹമാസാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു രാജ്യത്തേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഹമാസ് വരും, അവർ കടന്നു കയറി വന്നിട്ട് അവിടുത്തെ സാധാരണക്കാരെയാണ് വെടിവെച്ചൊല്ലുന്നത്. ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് പോകുന്നു, കുറെ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി, കുറെ ആൾക്കാരെ സ്ത്രീകളെ കടത്തിക്കൊണ്ട് പോകുന്നു. ഇതെങ്ങനെയാണ് ഒരു പോരാളിയാവുന്നത് അല്ലെങ്കിൽ ഒരു യുദ്ധമാകുന്നത് എങ്ങനെയാണ്? കുറെ ആൾക്കാർ കാറിൽ വരാൻ, ഒരു മ്യൂസിക്കിന്റെ പാർട്ടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരെ റോളിൽ തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. പ്രായമായി എണീറ്റ് നടക്കാൻ ആവശ്യതയുള്ള ആൾക്കാരെ അവിടെ റൂമിൽ പോയി അവർ തടവിലാക്കുന്നു, അവിടെ കൊല്ലുന്നു, വണ്ടിക്ക് അത് പിടിച്ചോണ്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. സ്ത്രീകളെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നു, സ്ത്രീകളെ വിവസ്ത്രയാക്കുന്നു, അവരെ കൊന്നതിന് ശേഷം വീണ്ടും ദൈവത്തിന്റെ പേരാണ് അവിടെ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് പിന്തുണയ്ക്കുമ്പോൾ ഒരു ഭാഗം ആൾക്കാർക്കൂടെ ഭയം ഉണ്ടാകുന്നുണ്ട്. ആ ഭയം നാളെ നിങ്ങളുള്ള വിദ്വേഷമായി മാറും. അതുകൂടി നിങ്ങൾ ആലോചിക്കണം. ഇവിടെ മതപണ്ഡിതന്മാരൊക്കെ വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ തീവ്രവാദത്തെ, ഇതിനെ തീവ്രവാദം എന്നല്ലാതെ എങ്ങനെയാണ് പറയുക? നിങ്ങൾ ഹമാസുകാർ വന്നിട്ട് ഇസ്രായേൽ ആർമിയോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തെങ്കിൽ ഓക്കെ, അതിന് നമുക്ക് പറയാം അത് അവർ വാർ ചെയ്യുന്നത് ആർമി ആർമി അല്ലെങ്കിൽ ഹമാസും ഇസ്രായേൽ ആർമിയും തമ്മിലാണെന്ന് നമുക്ക് പറയാം. ഇവിടെ സാധാരണക്കാരെ, കണ്ണിൽ കാണുന്നവരെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ്. ഇതിന്റെ സെയിം സെയിം ആണ് നമ്മൾ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് കണ്ടത്. ഇവിടെ എന്താണ് ചെയ്തത്? മുംബൈയിലോട്ട് താജിലേക്ക് കുറെ തീവ്രവാദികൾ വന്നിട്ട് അവർ ഇവിടുത്തെ സാധാരണക്കാരെ എല്ലാം വെടിവെച്ച് കൊള്ളുന്നു, കുറെ ആൾക്കാരെ പിടിച്ചു വെക്കുന്നു, ഡിമാൻഡ് പറയുന്നു, അങ്ങനെ ഇങ്ങനെ കുറെ പറയുന്നു. അവസാനം NSG വന്നിട്ട് അവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് പറയുന്നത് ടെററിസ്റ്റ് അറ്റാക്ക് എന്നാണ്. അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നു, അതും ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയും ആൾക്കാരെ തടഞ്ഞു വെച്ചിട്ട് ആവശ്യം ഉന്നയിക്കുകയാണ്, ജയിലിൽ നിന്ന് ഇത്ര ആൾക്കാരെ വിടണം എന്ന് പറയുന്നത്. ആവശ്യം ഉന്നയിക്കുന്നതും ഒരു 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 സ്വാതന്ത്ര്യ സമരവും പോരാളിയും എന്നൊക്കെ നമുക്കതിനെ ഒന്നും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തെ. അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നു ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയുന്നു. ഈ വിഷ്വൽസ് ഒക്കെ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മളെല്ലാവരും ഇത് കണ്ടും കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ വന്നിട്ട് ഇവരെ പോരാളി എന്ന് പറയാൻ നേരത്ത് തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പലർക്കും ഭയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഒരു മതഭാഗത്തോട് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മതഭാഗത്തിന്റെ ദൈവത്തിന്റെ പേര് വിളിച്ചിട്ടാണ് അവിടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ അതിനെ തള്ളിപ്പറയാണ് ചെയ്യേണ്ടത്. ഹമാസ് ചെയ്തത് അത് ശരിയല്ല, കാരണം ഞാൻ കൂടി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് വിളിച്ചിട്ടാണ് ഈ അക്രമങ്ങളെല്ലാം നടക്കുന്നത്, അത് തെറ്റാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയേണ്ടത്. നിങ്ങൾ ഇസ്രായേലിലോ പാലസ്തീനോ പക്ഷം നിൽക്കുക, നിങ്ങൾ പാലസ്തീനെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ നിലപാട് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഹമാസ് കാണിച്ച ഈ അക്രമത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇസ്രായേൽ അടിച്ചമർത്തുന്നുണ്ട് പാലസ്തീനികളെ, ശരിയാണ്, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടവരാണ്. ഇസ്രായേൽ ഇപ്പം അവിടെ വാറാണ്
മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര സാധാരണക്കാരാണ് അവിടെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നേതാക്കന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലിരുന്ന് മതപരമായിട്ട് കൂടുതൽ ആൾക്കാർ മതപരമായിട്ടാണ് ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ മതഭ്രാന്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു. പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പ്രശ്നം, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രശ്നം. കുറെ ആൾക്കാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഹമാസിനെയൊക്കെ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മഹാത്മാഗാന്ധി തൊട്ട് ഇന്റർനാഷണൽ കോൺഗ്രസോ സർദാർ വല്ലഭായ് പട്ടേലോ സുഭാഷ് ചന്ദ്രബോസോ ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു ബ്രിട്ടീഷ് കോട്ടേജിൽ പോയിട്ട് അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോവുകയോ റേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ തടഞ്ഞു വെക്കുകയോ കടത്തിക്കൊണ്ട് വന്നിട്ട് വിലവേശിയിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചവരല്ല എന്ന് നമ്മൾ എല്ലാവരും ആദ്യമേ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം കാണാൻ നേരത്ത് ആദ്യമേ പ്രതികരിക്കേണ്ടത് നമ്മളാണ്. അതിനെ നമ്മൾ ഇതിനെ ഒരു പോരാളി എന്നൊക്കെ പല മീഡിയയും റിപ്പോർട്ട് ചെയ്യാണ്, പോരാളി എന്നുള്ള രീതിയിൽ. നമ്മുടെ ഇടതുപക്ഷങ്ങളൊക്കെ പോരാളി എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. എങ്ങനെയാണ് ഇവര് പോരാളികളാവുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ സാധാരണക്കാരെ, അവിടുത്തെ സാധാരണക്കാര് ഇന്ന് നമ്മൾ വിഷ്വല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനില് അവിടെ ചെറിയ സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേൽ ഇതിന് മുമ്പ് നിയന്ത്രണമാണ്, ഇപ്പം കുടിവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ. നമ്മൾ ആലോചിക്കും എന്ത് ഗതികേടിലാണ് അവർ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അറ്റാക്ക് നടത്തിയവരൊക്കെ അവർ സുഖമായിട്ട് വേറെ രാജ്യത്തും അല്ലെങ്കിൽ ഈ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അവൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോ ഒന്നും ഒരു പ്രശ്നമില്ല. സാധാരണക്കാരാണ് ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ചരിത്രം പറയാൻ പറയുന്നുണ്ട്. ശരി, ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, തീർച്ചയായിട്ടും അവകാശപ്പെട്ടവർക്ക് ഭൂമി തിരിച്ചു കിട്ടണം. പക്ഷെ അത് ടെററിസ്റ്റ് അറ്റാക്കിലൂടെ അല്ല. നമ്മൾ ഇന്ത്യയിലിരുന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കും അതുപോലുള്ള അറ്റാക്കുകളൊക്കെ. അപ്പം ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഭീതി ഉണ്ടാവും. ഇതിൻ്റെ വിഷ്വൽ എല്ലാവരും കണ്ടു കഴിയും, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചേരി തിരിഞ്ഞ് ഈ ഹമാസിനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയമുണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു സമുദായത്തോട് ഭയമുണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു ഭയം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് വലിയൊരു സംഭവമാണ്, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്യുലറായിട്ട് നിലപാടെടുത്തുകൊണ്ടിരുന്നവർ പോലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇടുക. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് തന്നെ ഒരു വിശ്വാസക്കുറവ് തോന്നാറുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നമ്മൾ എല്ലാവരും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തള്ളിപ്പറയുക എന്നുള്ളത് മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നമുക്ക് തീവ്രവാദത്തിനോട് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒരുപക്ഷെ മതത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും മതത്തിൻ്റെ പേരിലല്ലെങ്കിലും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിലിരുന്നുകൊണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരാൻ നേരത്ത് അത് നാളെ അത് വലിയ ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, എല്ലാവരെയും സംശയത്തോടെ നോക്കുന്നൊരവസ്ഥ വരും. കേരളത്തിൽ ഇപ്പം ഒരു വലിയ വാർ തന്നെ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയവേ ഇത് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരാന്തരീക്ഷം ഒന്നും ഉണ്ടാക്കരുത്. ഇവിടെ ജീവിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്ത്. ഞാൻ വ്യക്തിപരമായിട്ട് പറയാം, നമ്മുടെ മതത്തേക്കാൾ വലുതാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവകാശം എന്ന് പറയുന്നത്. നമ്മുടെ മതത്തേക്കാൾ അപ്പുറമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ആക്രമണം ഉണ്ടാക്കുമ്പോൾ, ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് മതം രണ്ടാമതേ ഉള്ളൂ. ഈ രാജ്യം നന്നായിട്ട് നിലനിൽക്കണമെന്ന് അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. മതത്തിൻ്റെ പേരിലൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഒരു തരത്തിലുള്ള വിഷയത്തിനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം അത്യാവശ്യം നന്നായിട്ട് നിന്നാൽ, ഈ മതപരമായിട്ടും വർഗീയം ധ്രുവീകരണം ഒന്നും ഉണ്ടാവാതെ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോഡ് കിട്ടും, നമുക്ക് നല്ല ഹോസ്പിറ്റൽ സൗകര്യം കിട്ടും, നമുക്ക് അവരുടെ വിദ്യാഭ്യാസം കിട്ടും, അത്യാവശ്യം നല്ല സൗകര്യമായിട്ട് ഇന്റേണൽ സെക്യൂരിറ്റിയോടെ നമുക്ക് ഇവിടെ താമസിക്കാം. വിദ്വേഷം ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം വിദ്വേഷത്തോടെ സംശയത്തോടെ ഇവിടെ ആൾക്കാർ ജീവിക്കുന്ന ഒരവസ്ഥ നരകതുല്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്, ഇസ്രായേൽ വിഷയത്തിലും അല്ലെങ്കിൽ പാലസ്തീൻ വിഷയത്തിലും പരസ്പരം മാറി നിന്നിട്ട് ഈ ചെന്നായ്ക്കളെ പോലെ കടിച്ചു കയറാതെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. നമ്മൾ കണ്ണുപൂട്ടി ഇവിടെ ആരെയും അനുകൂലിക്കേണ്ട കാര്യമില്ല. നമ്മൾ മതപരമായിട്ടായാലും ജാതിപരമായിട്ടായാലും നമ്മൾ മനുഷ്യനായിട്ടൊക്കെ ചിന്തിക്കണം ഇടയ്ക്കൊക്കെ.